ഹായ് ഓൾ, ഞാൻ ഐൻസ്റ്റീൻ. നമ്മൾ ഇന്നൊരു അസുഖം പഠിക്കാൻ പോവാണ്, ഷോഗ്രിൻ സിൻഡ്രോം. ഷോഗ്രിൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കണ്ണും വായും ഡ്രൈ ആയി പോകുന്ന ഒരു അസുഖമാണ്. കണ്ണും വായും ഒരുപാട് ഡ്രൈ ആയി പോകുന്ന ഒരു അസുഖം. ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കാനുള്ളതല്ലേ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നമ്മളെ രക്ഷിക്കാനുള്ളതാണ്. ആ ഇമ്മ്യൂണിറ്റി പവർ നമുക്കെതിരെ തിരിയുന്നതിനാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ നമ്മുടെ വായിലും കണ്ണിലുമുള്ള മോയ്സ്ചർ പ്രൊഡ്യൂസിങ് ഗ്ലാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നു. നമ്മുടെ കണ്ണിലും വായിലും മോയ്സ്ചർ ഉണ്ടാക്കുന്ന ഗ്ലാൻസിനെ അഫക്റ്റ് ചെയ്തിട്ട് വാ ഡ്രൈ ആയി പോകുന്നു, കണ്ണ് ഡ്രൈ ആയി പോകുന്നു. ഇതൊരു ക്രോണിക് ഡിസോർഡറാണ്. ഇത് വന്നാൽ പിന്നെ പോകില്ല. ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നത് ആമവാദം, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാർക്കും ലൂപ്പസ് എന്ന് പറയുന്ന എസ് എൽ ഇ ഉള്ള ആൾക്കാർക്കുമാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ആമവാദമുള്ള ആൾക്കാർക്കും എസ് എൽ ഇ ഉള്ള ആൾക്കാർക്കും കണ്ണും വായും ഡ്രൈ ആയി പോകുന്ന അസുഖം. ക്ലിയർ? സൈൻസ് ആൻഡ് സിംപ്റ്റം. ഷോഗ്രിൻസിന്റെ സൈൻസ് ആൻഡ് സിംപ്റ്റം എന്ന് പറയുന്നത് ഒന്ന്, കണ്ണ് ഡ്രൈ ആവുക. കണ്ണ് ഡ്രൈ ആയി പോയാൽ കണ്ണിനകത്ത് ചൊറിച്ചില്, കണ്ണിനകത്ത് റെഡ്നെസ്, കണ്ണിനകത്ത് ഈ സാൻഡ് ഇടുന്ന പോലെ മണലിടുന്ന പോലെയുള്ള തോന്നൽ ഒക്കെ ഉണ്ടാവും. പിന്നെ ഡ്രൈ മൗത്ത്, രണ്ടാമത്തേതാണ് ഡ്രൈ മൗത്ത്. വാ ഡ്രൈ ആയി കഴിഞ്ഞാൽ വായില് കോട്ടൺ നിറച്ച് വെച്ച ഒരവസ്ഥ ഉണ്ടാവും. വാ ഫുള്ളായിട്ട്, ഫുൾ വായില് കോട്ടൺ നിറച്ച് വെച്ച ഒരവസ്ഥ, ഈ അവസ്ഥ അവർക്ക് ഫീൽ ചെയ്യും. ഇതാണ് ഇവർ മെയിനായിട്ട് കാണിക്കുന്ന സൈൻസ് ആൻഡ് സിംപ്റ്റംസ്. ഷോഗ്രിൻ സിൻഡ്രം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക്, എസ് എൽ ഇ ഉള്ളവർക്ക്. ഇതൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്. ഷോഗ്രിൻ സിൻഡ്രത്തിൻ്റെ കോംപ്ലിക്കേഷൻ. ഷോഗ്രിൻ സിൻഡ്രത്തിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് വായില് പോട് വരിക, പല്ലയിൽ പോട് വരിക. സോ വായിൽ സലൈവ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വായിൽ ബാക്ടീരിയ കൂടുതലായിട്ട് ഗ്രോത്ത് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വായിൽ ബാക്ടീരിയ പ്രിവെൻ്റ് ചെയ്യുന്നത് നമ്മുടെ വായിലുള്ള സലൈവയാണ്. സോ സലൈവ കുറഞ്ഞു കഴിഞ്ഞാൽ വായിൽ ബാക്ടീരിയ ഫോം ചെയ്യും, പല്ലയിൽ പോട് വരും. അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കോംപ്ലിക്കേഷൻസ്. ഷോഗ്രിൻ സിൻഡ്രത്തിൻ്റെ മാനേജ്മെൻറ്റ്. ഷോഗ്രിൻ സിൻഡ്രം മെയിനായിട്ട് മാനേജ് ചെയ്യുന്നത് എപ്പോഴും വായ നനച്ചു വെക്കുക. ഒരു സിപ്പ് ഓഫ് വാട്ടർ എപ്പോഴും കുടിച്ച് വായ നനച്ചു വെക്കുക. അതുപോലെ തന്നെ കണ്ണിൽ ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ഉപയോഗിച്ച് കണ്ണ് വെറ്റായിട്ട് വെക്കുക. ഇതൊക്കെയാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ള കോമൺ മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ കണ്ണിനകത്തെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സൈക്ലോസ്പോറിൻ്റെ ഐഡ്രോപ്സ് ഉപയോഗിക്കും. അത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും കണ്ണുനീര് വരാനും ഒക്കെയാണ് സൈക്ലോസ്പോറിൻ്റെ ഐഡ്രോപ്സ് ഉപയോഗിക്കുന്നത്. വായിൽ കൂടുതലായിട്ട് സലൈവ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പൈലോകാർപ്പിൻ ഉപയോഗിക്കും, സലൈവ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെയാണ് ഇതിനകത്ത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ്. ഓക്കെ, മെയിനായിട്ട് ഇത് മെഡിസിൻ കൊടുത്ത് അങ്ങനെ മാനേജ് ചെയ്ത് അസുഖം മാറുന്ന ഒരു അസുഖമൊന്നുമല്ല. സാധാരണയായിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ക്രോണിക്കാണ്. ഇതങ്ങനെ ഒരു ക്യൂർ ഒന്നുമില്ല, കാരണം ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറി വരുന്നൊരു അസുഖമാണല്ലോ. സോ ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറി വരുന്ന അസുഖങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു ക്യൂർ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളു പറയാൻ. സോ ഇന്ന് പഠിപ്പിച്ച അസുഖം മനസ്സിലായി എന്ന് കരുതുന്നു. ടോപ്പിക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പോസ്റ്റ് ഷെയർ ചെയ്യുക. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതാണ്. അതുവരെ ബൈ.